ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമയുടെ സംവിധായകൻ പി രാമദാസ് അന്തരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങളുമായി ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, എപ്പോഴായിരിക്കും സംസ്കാരം നടക്കുക? കിഷോർ, ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം, വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് രാംദാസിന്റെ അന്ത്യം. അദ്ദേഹം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ സെന്ററിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 83 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. നമുക്കറിയാം 1931 ജനിച്ച രാംദാസ് അദ്ദേഹത്തിന് ഏതാണ്ട് 23 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രം എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട ന്യൂസ് പേപ്പർ ബോയ് സംവിധാനം ചെയ്യുന്നത്. ഈ ന്യൂസ് പേപ്പർ ബോയ് ഈ ഒരു പരാജയമായതിനെ തുടർന്ന് അദ്ദേഹം കുറച്ചു കാലം സിനിമാ മേഖലയിൽ നിന്നൊക്കെ വിട്ടുനിന്നു. പിന്നീട് 1975 നിറമാല എന്ന ചിത്രവും സംവിധാനം ചെയ്തു. ചലച്ചിത്ര രംഗത്തു നിന്നുള്ള തുടർച്ചയായുള്ള തിരിച്ചടികൾ മൂലം പിന്നീട് അദ്ദേഹം തന്റെ അഭിഭാഷക വൃത്തിയിൽ ഇങ്ങനെ മുഴുകുകയായിരുന്നു. തൃശൂർ സ്വദേശിയാണ്, ഏറെക്കാലമായി കോട്ടയത്താണ് താമസിച്ചിരിക്കുന്നത്. 2008 അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമായി വരുന്നതേ ഉള്ളൂ. ശരി ബിൻരാജ്. മാങ്ങാട് രത്നാകരൻ ചേരുന്നു. ബിൻരാദാസിൻ്റെ മലയാള ചലച്ചിത്ര ലോകത്തിനുള്ള സംഭാവനകൾ വിലയിരുത്തുന്നതിനായിട്ട് 18 വയസ്സിൽ ഫിലിംഫെയർ മാഗസിനിൽ രാജ് കപൂറിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചതാണ് ഈ ന്യൂസ് പേപ്പർ ബോയ് എന്നൊരു സിനിമ എടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് പ്രചോദനമായതെന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് ഈ ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമയിലേക്ക് രാംദാസ് എത്തിയത്? വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. ഒരുപക്ഷെ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു കമേഴ്ഷ്യൽ ചിത്രമായിട്ട് ന്യൂസ് പേപ്പർ ബോയിയെ കാണാം. മറ്റൊരു വളരെ കൗതുകകരമായ കാര്യം, സത്യജിത് റായി, പഥേർ പാഞ്ചാലി നിർമ്മിച്ച അതേ വർഷത്തിലാണ് രാമദാസ് ന്യൂസ് പേപ്പർ ബോയി എടുക്കുന്നത്. രാമദാസും കൂട്ടുകാരും ചേർന്ന് എടുക്കുന്നത് ഈ ചിത്രം. വാസ്തവത്തിൽ സത്യജിത് റായിയെ ഇറ്റാലിയൻ നിയോറിയലിസ്റ്റ് സിനിമയായ വിക്ടോറിയ ഡി സി കെയുടെ ന്യൂസ് ബൈസിക്കിൾ ന്യൂസ് ആണ് പ്രചോദിപ്പിച്ചത്. അതേപോലെ തന്നെ രാമദാസിനെയും ഇതേ ചിത്രമാണ് പ്രചോദിപ്പിച്ചത് എന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പഥേർ പാഞ്ചാലിയും ന്യൂസ് പേപ്പർ ബോയിയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഉജ്ജ്വലവും പുതുമയുമുള്ള ഒരു പ്രമേയം, ഒരു സാമൂഹിക പ്രമേയത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നം പൂവണിയുന്ന ഒരു അനുഭവമായിട്ടാണ് ന്യൂസ് പേപ്പർ ബോയിയെ ഇന്ന് വിലയിരുത്തേണ്ടത്. ഇതിന്റെ ഒരു ചിത്രീകരണത്തിന്റെ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? നാഗവള്ളി ആർ എസ് കുറിപ്പായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ആദ്യം തിരക്കഥ എഴുതിയത്. അന്നത്തെ കാലത്ത് അദ്ദേഹം ഏതാണ്ട് 1000 രൂപയോളം ചാർജ് ചെയ്തതിന് ശേഷമാണ് ഇത് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ നാഗവള്ളി എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെ ഇത് തിരുത്തി എഴുതി എന്ന രീതിയിലുള്ള കഥകളും ഒക്കെ കേൾക്കുന്നുണ്ട്. അതെ, അത് വളരെ വളരെ വിചിത്രമാണത്. കാരണം വിദ്യാർത്ഥികളുടെ ആവേശം കണക്കിലെടുത്ത് നാഗവള്ളി ആർ എസ് കുറുപ്പ് അന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരനായ നാഗവള്ളി സ്വയമേവ പ്രതിഫലമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവരുടെ ഇഷ്ടത്തിന് അവിടെ ചെല്ലുകയും തിരക്കഥ എഴുതി കൊടുക്കുകയുമായിരുന്നു. എന്നാൽ രാമദാസിന്റെ അന്നത്തെ നിയോ റിയലിസ്റ്റ് സങ്കല്പവുമായി അത് പൊരുത്തപ്പെടുന്നില്ലെന്നും, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ലൊക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പൊരുത്തപ്പെടാത്തതുകൊണ്ട് രാമദാസ് തന്നെ തന്റെ ഭാവനയ്ക്കനുസരിച്ച് നാഗവള്ളിയുടെ തിരക്കഥയിൽ എത്തിച്ചേർത്ത് അതിനെ തിരക്കഥാ രൂപം വികസിപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ മാങ്ങാട് രത്നാകരൻ, ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഇദ്ദേഹത്തിൻ്റെ അതമ്യമായ ആഗ്രഹത്തിൻ്റെ പേരിൽ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയും ഒരു ക്യാമറ വാങ്ങുകയും ചെയ്തു എന്നും പിന്നീട് ആ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം നടത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വരുത്തി എന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്? സത്യത്തിൽ അത് വാസ്തവമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഒരുപക്ഷെ മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള ജെ സി ഡാനിയൽ പോലും ഇതിലേറെ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം വികടകുമാരൻ നിർമ്മിക്കുന്നത്. നിർഭാഗ്യവശാൽ അന്ന് നൈട്രേറ്റ് സിനിമ ആയതുകൊണ്ട് അതൊന്നും നിലവിലില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിൽ തന്നെയും ഒരു ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അചഞ്ചലമായിട്ടുള്ള ഒരു ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ രാമദാസിന് കഴിഞ്ഞു. അതിന്റെ കലാപരമായ മേന്മയേക്കാൾ നാം കണക്കിലെടുക്കേണ്ടത് ധീരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്ക് മുതിർന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ
ധൈര്യമാണ് വിലമതിക്കേണ്ടത്. അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1954 മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഒരു ഫ്ലോറിലാണ് ഇതിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് എന്ന് അറിയുന്നു. അതിനുശേഷം ഈ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ചിത്രീകരിച്ചു എന്ന് പറയുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ആദ്യ ഷോട്ട് എടുക്കാൻ നേരത്ത് ജി വി രാജ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചിത്രീകരണ സമയത്ത് ഒരു വിശേഷങ്ങളൊക്കെ ഒരു സിനിമാ ചരിത്രകാരൻ എന്ന രീതിയിൽ അങ്ങനെ വിലയിരുത്തുന്നു. അല്ല, നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പുസ്തകത്തിൽ നിന്നും അതുപോലെ വന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള സിനിമകൾ വളരെ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ഒരു തിയേറ്ററിലും കോഴിക്കോട്ടെ ക്രൗഡിലും മാത്രമാണ് ഈ ലോക സിനിമകൾ കാണാനുള്ള സൗകര്യമുണ്ടായിരുന്നത്. അന്ന് അത്തരം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് ക്ലാസിക്കുകളായിരുന്നു എന്നുള്ളതാണ് ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതിന്റെ ചുവട് പിടിച്ച് അതിൽ നിന്ന് ആ ഒരു ബൈസിക്കിൾ തീവ്സ് എന്ന പടം നിരവധി തവണ കണ്ട് അത് എങ്ങനെ എടുത്തിരിക്കാം എന്നൊക്കെയുള്ള ആലോചനകളും അത് അങ്ങനെ കൂട്ടായിട്ടുള്ള ചർച്ചകളിൽ നിന്നും രൂപപ്പെടുത്തിയെന്ന് ആലോചിക്കുമ്പോൾ ഇന്നത്തെ രീതിയിൽ അത് വലിയൊരു അത്ഭുതമായിട്ടും ഒരു ചരിത്ര സംഭവമായിട്ടും തന്നെ വിലയിരുത്തണം. കിഷോർ ശ്രീമാങ്കടനാരൻ, അന്നത്തെ കാലത്ത് ഇന്നത്തെ സിനിമകളിലേതുപോലെ ഡബ്ബിംഗ് എന്നൊരു സാങ്കേതിക സംവിധാനം നിലവിലുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് അന്നത്തെ കാലത്ത് അദ്ദേഹം ഇറക്കുമതി ചെയ്ത ഫെറോഗ്രാഫ് ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ചാണ് ഈ സിനിമയിലെ ശബ്ദമൊക്കെ ചിത്രീകരിച്ചതെന്ന് അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ അന്ന് രേഖപ്പെടുത്തിയിരുന്നത് എന്നും കേൾക്കുന്നു. തീർച്ചയായും ന്യൂസ് പേപ്പർ ബോയിയെ കുറിച്ച് മലയാളത്തിൽ അതിന്റെ നിർമ്മാണ രംഗത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അത് അതിന്റെ തിരക്കഥ മാത്രമല്ല, അന്ന് അവർ നേരിട്ട പ്രതിസന്ധികൾ അല്ലെങ്കിൽ ലോക സിനിമയിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ എമ്പാടും അന്ന് നിശബ്ദ ചിത്രങ്ങളൊക്കെ കണ്ടും അതുപോലെ അതിൽ നിന്നും 27 ശബ്ദം വന്നതിന് ശേഷം ആ ശബ്ദം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ സിനിമ അത്രയൊന്നും മുന്നോട്ട് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് അന്നും മദ്രാസിൽ ഇന്നത്തെ ചെന്നൈയിൽ ഉള്ള നമ്മുടെ മലയാള സിനിമയുടെ പല സാങ്കേതിക പ്രവർത്തകരും ബാലന്റെയൊക്കെ സാങ്കേതിക പ്രവർത്തകരും ചിലരൊക്കെ വിദേശികളായിരുന്നല്ലോ. അങ്ങനെ അവരുമായി കൂട്ടായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയും ഒക്കെ പുരോഗമിച്ച ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ മലയാള സിനിമയിലൊരു സംഭവമായി തീർന്നിട്ടുള്ള ന്യൂസ് പേപ്പർ ബോയി. കിഷോർ, അതിൻ്റെ ഒരു കാസ്റ്റിംഗ് എത്രത്തോളം അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ഒരു വെല്ലുവിളിയായിരുന്നു? ഒരു വിദ്യാർത്ഥി സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ട് എത്തുന്ന ഒരാൾ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും പുസ്തകങ്ങളിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൽ അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിട്ടു? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ അദ്ദേഹം സമീപിച്ചിരുന്ന നാഗവള്ളി RS കുറുപ്പ് തന്നെ ഈ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പല പുതുമുഖങ്ങളെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും രംഗത്ത് ഇറക്കിയത്. അത് തന്നെയും നമ്മൾ ഇന്ന് ആ പടം കാണുമ്പോൾ വളരെ മെലോഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അതിനാടകീയവും അതിവൈകാരികവുമായിട്ടുള്ള രംഗങ്ങൾ അതിൽ കാണാൻ കഴിയും. പക്ഷെ അത് ചരിത്രപരമായി നോക്കുമ്പോൾ അതൊരു പരിമിതിയായി കാണുന്നത് ശരിയാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. വിദ്യാർത്ഥികൾ ആയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സിനിമയ്ക്ക് രൂപം നൽകുന്നു. 1954 അന്നത്തെ നിലവിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾക്ക് പുറമെ ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചില ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഒരു സിനിമ പൂർത്തീകരിക്കുന്നു. അന്നത്തെ കാലത്ത് ഏതാണ്ട് 175,000 രൂപയായിരുന്നു ഈ സിനിമയുടെ ഒരു ബജറ്റ് എന്നാണ് അറിയുന്നത്. തീർച്ചയായും ₹175,000 ഇതിന്റെ ബജറ്റ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഈ പണം സമാഹരിക്കുകയായിരുന്നു. അതിനൊക്കെയുള്ള ത്യാഗങ്ങൾ നമുക്ക് ഇന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കിഷോർ, ഈ ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിന് ശേഷം ഇദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പിന്നീട് കോട്ടയത്തേക്ക് മാറുകയായിരുന്നു. നിറമാല എന്നുള്ള ഒരു ചിത്രം സംവിധാനം ചെയ്യുകയാണെങ്കിലും ന്യൂസ് പേപ്പർ ബോയ്ക്ക് കിട്ടിയ പ്രാധാന്യവും ദേശീയ ശ്രദ്ധയും അവയ്ക്കൊന്നും കിട്ടുകയുണ്ടായില്ല. എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ നല്ല സിനിമകളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നു എന്ന് വ്യക്തിപരമായി തന്നെ എനിക്ക് അറിയാം. സ്വാഭാവികമായും മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ എന്നും നിറം മങ്ങാത്തൊരു ഏടായി പി രാമദാസും ന്യൂസ് പേപ്പർ ബോയും അവശേഷിക്കും. തീർച്ചയായും. നന്ദി ശ്രീമാങ്കര നഗർ. ന്യൂസ് പ്രൈം ടൈമിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ എക്സ്പ്രസ്സുമായി രജനിയും പ്രിയയും ചെയ്യും.